സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ തുടരുമോ എന്ന് ഇന്നറിയാം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം. ഇളവുകളോടെ ലോക്ക്ഡൌൺ നീട്ടിയേക്കും. നിയന്ത്രണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാനാവില്ലെന്ന് ആരോഗ്യമന്ത്രി. സംസ്ഥാനത്തെ മരണനിരക്ക് കുറയാൻ സമയമെടുക്കുമെന്ന് വീണ ജോർജ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കോവിഡ് കാല വരുമാന നഷ്ടം 600 കോടി. പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ബുധനാഴ്ച ദേവസ്വം മന്ത്രി യോഗം വിളിച്ചു. കോവിഡ് വ്യാപനത്തിന് ആക്കം കൂട്ടുന്ന ഡെൽറ്റ പ്ലസിന്റെ സാന്നിധ്യം കണ്ടെത്തി. തീവ്രവ്യാപന ശേഷിയെന്ന് വിദഗ്ധർ. രാജ്യത്ത് 24 മണിക്കൂറിനൂടെ 70,421 പുതിയ രോഗികളും 3,921 മരണവും. മരണനിരക്കിൽ 19% വർധന. CBSE 12-ാം ക്ലാസ് മൂല്യനിർണയത്തിന് പുതുക്കിയ മാർഗനിർദ്ദേശം ഉടൻ. മുൻ പരീക്ഷകളിലെ മാർക്ക് പരിഗണിക്കാൻ സാധ്യത. പട്ടയഭൂമിയിലെ മരം മുറിക്കലിന് അനുമതി നൽകുന്ന ഉത്തരവ് സർക്കാർ പുതുക്കിയിറക്കും. കർഷകരുടെ താൽപര്യം സർക്കാർ സംരക്ഷിക്കുമെന്ന് വനമന്ത്രി. വിവാദ ഉത്തരവ് മന്ത്രിമാരുടെ അറിവോടെ എന്നതിന് തെളിവുകൾ. വനം റവന്യൂ മന്ത്രിമാർ യോഗം ചേർന്നത് 3 തവണ. വിവാദങ്ങളിൽ പ്രതികരിക്കാതെ കാനം രാജേന്ദ്രൻ. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ്. തൃശൂരിൽ മരം കൊള്ളയ്ക്ക് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സർക്കാർ ഉത്തരവ് റദ്ദാക്കിയ ശേഷവും മരം മുറിക്കൽ പാസുകൾ അനുവദിച്ചു. ക്രമക്കേട് മച്ചാട് റേഞ്ചിന് കീഴിൽ. പത്തനംതിട്ട ചേട്ടക്കലിൽ നിക്ഷിപ്ത വനത്തിലെ മരം കൊള്ളയിൽ അട്ടിമറി. വനം റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് നിർദ്ദേശിച്ച സബ് കളക്ടറുടെ റിപ്പോർട്ട് മുക്കി. 24 അന്വേഷണം തുടരുന്നു. സിസ്റ്റർ ലൂസി കളപ്പുരയെ പുറത്താക്കിയ നടപടി വത്തിക്കാൻ ശരിവച്ചു. അപ്പീൽ തള്ളിയത് സഭാകോടതി. ഒരാഴ്ചയ്ക്കുള്ളിൽ മഠമൊഴിയണമെന്ന് സിസ്റ്റർ ലൂസിക്ക് നിർദ്ദേശം. ഉത്തരവ് വ്യാജമെന്ന് സംശയിക്കുന്നതായി സിസ്റ്റർ ലൂസി. മഠമൊഴിയില്ലെന്ന നിലപാട്. വിവാദങ്ങൾക്കിടെ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഗോഡ പട്ടേൽ അല്പസമയത്തിനകം ലക്ഷദ്വീപിലെത്തും. സുരക്ഷ ശക്തമാക്കി പോലീസ്. നെടുമ്പാശ്ശേരിയിൽ കാത്തുനിന്ന UDF എംപിമാർക്ക് അഡ്മിനിസ്ട്രേറ്ററെ കാണാനായില്ല. കരിദിനത്തിനെതിരെ മുന്നറിയിപ്പുമായി പോലീസ്. രാജ്യദ്രോഹ കേസിൽ ഹൈക്കോടതിയെ സമീപിച്ച് ആയിഷ സുൽത്താന. ബ്രസീലിന്റെ ജയത്തോടെ കോപ്പ അമേരിക്ക ഫുട്ബോളിന് തുടക്കം. വെനസ്വേലയെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ചു. ഇക്വഡോറിനെ 1 ഗോളിന് തോൽപ്പിച്ചു കൊളംബിയ. യൂറോകപ്പിൽ ഇംഗ്ലണ്ടിനും നെതർലൻഡിനും ഓസ്ട്രിയയ്ക്കും ജയം.